തിരയുന്നേ. ഇതിന് വാർത്തയൊന്നുമില്ലടിയ. പിന്നെന്താ ഇതിനകത്ത് കവിതയാണോ? ഇതിന് മൊത്തം പീഡനങ്ങളാ. വേറെ വാർത്ത ഒന്നും നോക്കുക. അങ്ങനെ നീ രമ ചേച്ചിയെ കൊണ്ടാക്കാൻ പോയതാണോ അതേ സ്ഥിരതാമസത്തിന് പോയാണോ? ഇല്ല, ആഴ്ച ഒന്നായി. വന്നാ മതി. പ്രേമൻ അവന് രാജിവേണ്ട തറവാട് നാട് വല്ലാതെ ആകർഷിച്ചു. ആകർഷിച്ചത് വീടും തറവാടൊന്നും ആയിരിക്കത്തില്ല, പല പെമ്പിള്ളേരെ കാണാതിരിക്കുമെന്ന്. അത് ശരിയാ. അമ്മാമ ഞാൻ അവളെ കണ്ടിട്ട് വേണ്ടേ. ഈ ഒരാഴ്ചക്കുള്ളിൽ അവളെന്റെ മുന്നിൽ വന്നിട്ട് പോലുമില്ല. ഹരി അങ്ങനെ പറഞ്ഞുവിടാൻ പറ്റില്ല മോളെ. ഏട്ടൻ ഇപ്പൊ കാല് മാറില്ല. ഞാൻ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ലേ? ഇല്ല, മനസ്സിലാവുന്നില്ല. അങ്ങനെ പിടിച്ചു വാങ്ങാൻ പറ്റുന്നതാണോ സ്നേഹം? ഏട്ടൻ തന്നെ ഇത് പറയണം. എന്റെ കഥ വേറെ. അതെങ്ങനെ ഏട്ടാ വേറെ ആവുക? രാജലക്ഷ്മി ചേച്ചിയോട് ഏട്ടൻ ഒരിക്കലെങ്കിലും ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്നിട്ടും ഒരുമിച്ച് ജീവിക്കാൻ കഴിയാതെ വന്നപ്പോ ആ ഓർമ്മകളിൽ ജീവിക്കുകയല്ലേ ഏട്ടൻ? ശരിയാ മോളെ, അവളുടെ ഓർമ്മകളിലൂടെയാ ഏട്ടന്റെ ഓരോ ദിവസവും പുലരുന്നതും അസ്തമിക്കുന്നതും. ആ ഓർമ്മകളില്ലെങ്കിൽ ഞാനില്ല. പരസ്പരം പറയാതെ മനസ്സിൽ നെയ്തുകൂട്ടിയ സ്വപ്നങ്ങൾ നഷ്ടമായി എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോൾ നെഞ്ചിലെ വിങ്ങലുകൾ സങ്കടങ്ങൾ അവൾ അക്ഷരങ്ങളാക്കി വരികളാക്കി. അവളുടെ പുസ്തകങ്ങളുടെ ആദ്യ കോപ്പി എന്നെ തേടി വരുമ്പോൾ അത് നെഞ്ചോട് ചേർക്കുമ്പോൾ എനിക്ക് കേൾക്കാം പുസ്തകങ്ങൾക്കുള്ളിലെ അക്ഷരങ്ങളുടെ വിരുദ്ധ കയ്യിൽ കണ്ണീരിന്റെ നിറം. കാരണം അത് ഞങ്ങളുടെ സ്വപ്നങ്ങളാണ് മോളെ. ദുരന്തങ്ങളുടെ ആവർത്തനമാവരുത് നിന്റെ പ്രണയം. ഇന്നത്തെ ഞാനാകരുത് നാളത്തെ നീ. ഇല്ല ഏട്ടാ, ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് ഉറപ്പുണ്ട്. ഹരി, ഇഷ്ടം എന്നൊക്കെ പറയുന്നത് അതൊരാളുടെ സ്വയം തോന്നേണ്ടതാ. അതല്ല, അത് പിടിച്ചു വാങ്ങിക്കൊണ്ട് പോകാനാണ് വന്നതെങ്കിൽ കുറച്ച് പാടുപെടേണ്ടി വരും. നന്നായിട്ട് തന്റെ കുട്ടിക്കാലത്തെ കുസൃതിയും തമാശകളും നല്ലോ എന്റെ കുട്ടിക്കാലത്തെ ജീവിതം. എന്താ ജനിച്ചപ്പോഴും ഇങ്ങനായിരുന്നു? അതൊക്കെ തുറന്നു പറയണമെങ്കിൽ തന്റെ ഒരു ദിവസം തന്നെ എനിക്ക് തരേണ്ടി വരും. എടുത്തോ. ഈ ദിവസം മാത്രമല്ല, ഈ ആഴ്ചയിലെ ദിവസങ്ങൾ മുഴുവൻ കഥ കേൾക്കാനാണെങ്കിലും തന്നോടൊപ്പം ഇരിക്കാമല്ലോ ഈ ആയുസ് മുഴുവൻ. ഗംഗ മൗലി, മനസ്സിലാക്കാൻ പറ്റാത്തതാണെങ്കിൽ അത് മനസ്സിലാവും. മൗലിക്ക് മനസ്സിലായില്ലെന്ന് ഞാൻ മനസ്സിലാക്കാം, പക്ഷേ മനസ്സിലായില്ലെന്ന് അടിക്കുന്നത് അത് മനസ്സിലാവുന്നില്ല. മൗലി എപ്പോഴും ഇപ്പോഴും മൗനത്തിന്റെ ആഴങ്ങളിൽ മറഞ്ഞിരിക്കുകയാണ്. ഞാനൊരു വാശിയിലാണ്, ആ വാശി ജയിക്കണം. ആഞ്ഞു വീശിയ ഓരോ കാറ്റിനും കെടുത്താൻ അനുവദിക്കാതെ പ്രണയത്തിന്റെ സത്യം കൊണ്ട് ഞാൻ കാത്തുവെച്ചൊരു വെട്ടമുണ്ട് മനസ്സിൽ. അത് ഞാൻ സ്വപ്നങ്ങളുടെ ജീവിതത്തിന്റെ വെളിച്ചമാണ്. അത് കെടുത്തരുത്. ആ വെട്ടം കെട്ടുപോവാൻ മൗലി ഒരു കാരണമാകരുത്. കൊടുങ്കാറ്റിന്റെ ശക്തിയുണ്ട് മൗലിയുടെയും മൗനത്തിനും. മനസ്സിലായില്ലെന്ന് പറയരുത്.
ഗംഗയാണ്. പലപ്പോഴും പറയാൻ കുതിച്ച പലതും ഏതോ കാണാച്ചാലും ബന്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും ആ ബന്ധത്തിലാണ് ഞാനും എൻ്റെ വാക്കുകൾ. പൊട്ടിച്ചെറിയാടു ഞാൻ. അതേടോ, അതിനുള്ള ധൈര്യം സംഭരിക്കാൻ ഞാൻ വൈകില്ല. സത്യം? സത്യം. അതെ, ഹരീനെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് സമയം കുറച്ചായി. താമസിക്കും തോന്നുന്ന രാജീവേട്ടൻ എന്റെ കഴുത്തിൽ കത്തി വെക്കുമോ? ആ കത്തിന്ന് എന്റെ ചോര വീണിട്ടേ മൗലിയുടെ ചോര വീഴും. പോരെ. രാജവേട്ടൻ അറിയണ്ട, അത് എന്റെ പൊടി പോലും കാണൂല കണ്ടുപിടിക്കാൻ. ഇപ്പൊ ആരും അറിയില്ല, നീ ചെണ്ട പൊട്ടി ആരും അറിയിക്കാതിരുന്നാൽ. ആ നീ അനുഭവിച്ചു. എന്ത് നല്ല വരികൾ, എന്നെ സമ്മതിക്കണം. ആ സുരേഷ് വേങ്കോട് പോലും ഇത്രയും വൃത്തിയായിട്ട് എഴുതൂല. ഇതിനെ ഓത്തൊരു വിഷം ഒന്നുമില്ല. ഞാൻ പറയാം, അവന്മാർ എവിടെയും മൗലി? അവരെല്ലാം പുറത്തോട്ട് വരാ ചേട്ടാ. ആ മംതുവിനോട് കമൽ വരെ ഒന്ന് പോയിട്ട് വരാൻ പറയണം. തലമഞ്ഞനക്കടയില്ലേ, മറന്നിട്ട് വരരുതെന്ന് പ്രത്യേകം പറയണം. നാ ലിസ്റ്റ്. അല്ലെ, അതിലൊരു പേപ്പർ അത് അതിൻ്റെ കൂടെ തരുമോ? നീയാണോ പോലെ? അത് അല്ലെ, നീ നീ ഇത് വായിച്ചാ? ഞാനെന്തിനാ വായിക്കുന്നത്? നീ പോയിട്ടോ, അവനാണെങ്കിൽ എല്ലാം മറന്നു പോകും. ഇവനിത് ഇവന് വായിച്ചു കാണും. ആ രാജീവ് ലിസ്റ്റ് എന്ത് ചെയ്യും? അത് ആ ഇതൊക്കെ സൂക്ഷിക്കണ്ടേ. ഞാൻ പോയി സാറ് പഠിച്ചിട്ടുണ്ട്. നീയാണോ കടയിൽ പോലെ? ഞാനാണോ? ഞാൻ ഒന്നും മറക്കത്തില്ല. പോരെ. രതീഷ്? ആ അവനോട് പോയി എനിക്കറിയില്ല. ഞാൻ പോയി സാറ് പഠിച്ചിട്ടുണ്ട്. എന്നെ ഇതൊരു തമാശ വിട്ടിട്ടില്ലേ? ഓ പിന്നെയും തമാശ. പറയാനല്ല, തരാനാണ്. അത് തരുന്നതിന് മുമ്പ് നിയമപരമായ ഒരു മുന്നറിയിപ്പ്. ഇതാരോടെങ്കിലും പറഞ്ഞ ഇഞ്ചുറിസ്റ്റ് ഹെൽത്ത് ആണ്. അല്ല, ആ വരികളില്ല എന്റെ ഹൃദയം. ഇഷ്ടമല്ലെന്ന് മാത്രം പറയരുത്. ഇഷ്ടമാണ്? സത്യം? എനിക്കിതൊക്കെ ഇഷ്ടമാണ്. കപ്പ 2 കിലോ, സവാള 2 കിലോ, ചെറിയുള്ളി 1 കിലോ, അരി 10 കിലോ. രവീഷിന്റെ ഹൃദയം രവീഷിന്റെ തന്നെ ഇരിക്കും. കത്ത് മാറി. അപ്പോ അവൻ പലചരക്ക് കടയിൽ കൊണ്ടുപോയത് ഞാൻ എഴുതിയ പ്രേമലേഖനം. കുട്ടപ്പേട്ടന്റെ മോളുടെ പേരും ശിവഗംഗ. അങ്ങനെ വരുമ്പോ അവന്റെ കാര്യത്തിൽ തീരുമാനമായി. കുട്ടപ്പേട്ടന്റെ മോള് ശിവഗംഗയില്ലേ, അവളോട് പ്രേമലേഖനം കൊടുത്തിട്ട് സാധനം കൊടുക്കാൻ പറഞ്ഞു. അവര് കൊടുത്തത് ഇവന്മാരെ കൊണ്ട് ഞാൻ തോറ്റു. എനിക്കിത് എന്നാ പണി? ഒരു ശമ്പളം നിശ്ചയിച്ചു തന്നേക്കണേ. ഓ, പിടിച്ചോണ്ട് ഓടാ.